ഹലോ എല്ലാവർക്കും എ ജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ബൗൺസ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയാണ്. നമുക്ക് കുറച്ചാളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ലൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ബൗൺസിന്റെ സ്കൂട്ടറിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ബൗൺസ് എന്ന കമ്പനിയെ പറ്റി ആദ്യം പരിചയപ്പെടാം. ഈ ബൗൺസ് എന്ന് പറഞ്ഞ കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആണ്. നിങ്ങൾ ബാംഗ്ലൂരിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവിടെ ഒരുപാട് ബൗൺസ് എന്ന് പറഞ്ഞ സ്കൂട്ടേഴ്സ് കിട്ടും. അതായത് രണ്ടേ സ്കൂട്ടർ എന്നുള്ള രീതിയിൽ ബൗൺസ് എന്ന് പറഞ്ഞ സ്കൂട്ടർ കിട്ടും. ആ കമ്പനിയുടെ തന്നെ പുതിയൊരു പ്രൊജക്റ്റ് ആണ് ബൗൺസിന്റെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ ഈ സ്കൂട്ടറിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്സും ഇൻഫർമേഷൻസും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ആദ്യം വന്നേക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലോഞ്ച് ഡേറ്റ് ആണ്. ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2nd December 2021 ആണ് അവരുടെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത്. അന്നേ ദിവസം തന്നെയാണ് പ്രീ ബുക്കിംഗ് ആരംഭിക്കുന്നത്. പ്രീ ബുക്കിംഗിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 499 രൂപയാണ്. ഡെലിവറി തുടങ്ങുന്നത് അടുത്ത വർഷം ആരംഭമാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റും കൺഫർമേഷനൊക്കെ അവരുടെ ലോഞ്ച് ഡേറ്റിൽ നിന്നാണ് ഫിക്സ് ചെയ്ത് പറയുക. പിന്നെ ഈ സ്കൂട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു റെവല്യൂഷൻ തന്നെയാണ്. അതായത് ഓൾ ഓവർ റെവല്യൂഷൻ ആണെങ്കിൽ ഇത് റെവല്യൂഷൻ കില്ലർ എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഓണർഷിപ്പ് ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഓണർഷിപ്പ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലെ രീതിയിൽ തന്നെ വാങ്ങാൻ പറ്റും. അതായത് ബാറ്ററിയുടെയും സ്കൂട്ടറിൻ്റെയും പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അത് കൂടാണ്ടുള്ളൊരു ഓപ്ഷനാണ് ബാറ്ററി സ്വാപ്പിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ബാറ്ററിക്ക് വേണ്ടി എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്കൂട്ടർ കിട്ടുകയെന്നായിരിക്കും ബാറ്ററി ഇല്ലാതെ. ബാറ്ററി ഉള്ളതും കൂട്ടിയാണെങ്കിൽ 75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് സ്കൂട്ടർ മേടിച്ചിട്ട് ഓരോ വട്ടം ചാർജ് ചെയ്യാനായിട്ട് ചാർജിംഗ് സ്റ്റേഷനിൽ പോയിട്ട് ബാറ്ററി മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വട്ടം ബാറ്ററി മാറ്റുന്നതിന് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ റേഞ്ചൊക്കെ ആയിരിക്കാം. എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയില്ല. എന്തായാലും 100 രൂപ റേഞ്ച് ആയിരിക്കണം അവരുടെ റേറ്റ് എന്ന് പറയുന്നത്. അതിൽ താഴെയാണെങ്കിലേ ഉള്ളൂ. എന്തായാലും 100 രൂപ റേഞ്ച് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ ബാറ്ററി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്താ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററിയും കൊണ്ട് ഒരു 100 കിലോമീറ്റർ ഓടാൻ പറ്റും. 100 കിലോമീറ്ററിലെ റേഞ്ച് എന്നുള്ള ഏകദേശം എക്സ്പെക്ടേഷൻ. അപ്പോൾ 100 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ 100 രൂപയ്ക്ക് 100 കിലോമീറ്റർ ഓടിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് ഫ്യൂൽ പ്രൈസിൻ്റെ ബേസ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കുന്നത് 100 രൂപയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ 40-50 കിലോമീറ്ററൊക്കെ ആയിരിക്കും ഓടുക. കൂടിപ്പോയി കഴിഞ്ഞാൽ 55 കിലോമീറ്റർ 60 കിലോമീറ്റർ അതിൻ്റെ അപ്പുറം ഓടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതേസമയം നമ്മൾ 100 രൂപയ്ക്ക് ഒരു ഇലക്ട്രിക് ബാറ്ററി നമ്മൾ സ്വാപ്പ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ ഓടാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടും പെട്രോൾ സ്കൂട്ടറിനേലും പ്രൈസ് കുറവാണ്. അപ്പോൾ അതിലാണ് ഇവരുടെ ഒരു ഐഡിയോളജി വരുന്നത്. അതായത് പെട്രോൾ സ്കൂട്ടറിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള ഒരു കേസിലാണ് ഈ ഒരു സ്കൂട്ടർ മുൻപന്തിയിൽ വരുന്നത്. ഒലയുടെ സ്കൂട്ടറിനകത്തുള്ള രീതി പറയുകയായിരുന്നെങ്കിൽ ഇറീപ്ലേസിബിൾ ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഇറീപ്ലേസിബിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ചാർജ് ഇല്ല അല്ലെങ്കിൽ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യാൻ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു നെഗറ്റീവാണ് ഒലയ്ക്ക് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവിനെ ഓവർകം ചെയ്യലാണ് ബൗൺസ് സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റേഞ്ച് എന്നോ ഒരു കാര്യം നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 100 കിലോമീറ്റർ റേഞ്ചുള്ളൊരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് 75 കിലോമീറ്റർ ആകുമ്പോൾ ബാറ്ററി സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ബാറ്ററി വെച്ചിട്ട് അടുത്ത 75 കിലോമീറ്റേഴ്സ് ഓടിക്കാം. അതായത് നമുക്കിപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോകണമെങ്കിൽ ബാറ്ററി സ്വാപ്പ് ചെയ്ത് നമുക്ക് തിരുവനന്തപുരം വരെ പോകാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ബൗൺസിൻ്റെ യൂസ് വരുന്നത്. നമ്മളിപ്പോൾ ഒലേനെ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതിൻ്റെ യൂസ് ചെയ്യുന്നത് കൺവെൻഷനൽ ആയിട്ടുള്ള രീതി തന്നെയാണ്. അതിനൊരു ചേഞ്ച് സംഭവിച്ചിട്ടില്ല. അതായത് നമ്മുടെ പഴയ ഇലക്ട്രിക് സ്കൂട്ടറിന് അതേ രീതി തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ബാറ്ററി തന്നെ അത് ചാർജ് ചെയ്യുന്നു, അത് ഓടുന്നു, അത് കഴിയുന്നു, അത് തിരിച്ചു വരുന്നു. അതായത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റിനെ ഓവർകം ചെയ്യുന്നതാണ് ബൗൺസ് എന്ന് പറഞ്ഞ സ്കൂട്ടറോട് വരുന്നത്. ബൗൺസിനകത്ത് എനിക്കൊരു നെഗറ്റീവ് തോന്നി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻ മാത്രമാണ്. ആ ഡിസൈൻ എനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആ ഡിസൈൻ ഒറിജിനലായിട്ട് പുറത്തിറക്കുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അത് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒലേനേക്കാളും വളരെ പ്രൈസ് കുറവിലാണ് നമ്മൾ ഈ സ്കൂട്ടറിൽ അവർ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സ്കൂട്ടറിനകത്ത് ബാറ്ററി ഇല്ലാത്ത മോഡലിന് ഏകദേശം 50,000 രൂപ 60,000 രൂപയ്ക്ക് ഉള്ളിലാണ് അവർ ഇറക്കുക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ അവർ ഇറക്കുമ്പോൾ എന്താണ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി സ്വാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ അഡീഷണൽ ചിലവായാൽ പോലും നിങ്ങൾക്ക് പെട്രോളിനേലെ ലാഭിച്ച് നിങ്ങൾക്ക് ഈ സ്കൂട്ടർ ഓടിക്കാൻ പറ്റുകയും ചെയ്യും. വലിയ എക്സ്ട്രാ മെയിൻ്റനൻസ് ചിലവോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ സ്കൂട്ടർ കൊണ്ടുകൊടുക്കാനും കഴിയും. പിന്നെ അവരുടെ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 170 സിറ്റീസിലാണ് ഇവർ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഇനിയും ഒരുപാട് സിറ്റീസിലേക്ക് ഇത് കൂട്ടാനുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതൊരു നല്ലൊരു മൂവ് ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഒലേനയിലെ ഒരുപാട് പ്രതീക്ഷയുള്ള സ്കൂട്ടറാണ് ബൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.